ജില്ലയിലെ പുഴയ്ക്കൽ ബ്ലോക്കിലാണ് അവണൂർ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 18.25 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. തൃശൂർ മെഡിക്കൽ കോളേജും ആരോഗ്യ സർവകലാശാലയും ഈ പഞ്ചായത്തിലാണ് നിലകൊള്ളുന്നത്. അവണൂർ, ചൂലിശ്ശേരി, വെളപ്പായ എന്നീ മൂന്ന് വില്ലേജുകൾ ഈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. വടക്കാഞ്ചേരി നഗരസഭയുമായും വേലൂർ, കൈപ്പറമ്പ്, അടാട്ട്, കോലഴി, മുളങ്കുന്നത്തുകാവ് എന്നീ പഞ്ചായത്തുകളുമായും അവണൂർ പഞ്ചായത്ത് അതിർത്തി പങ്കിടുന്നു. തങ്ങാലൂർ, എടക്കുളം, വെളപ്പായ മെഡിക്കൽ കോളേജ്, വെളപ്പായ സൌത്ത്, മണിത്തറ, ചൂലിശ്ശേരി, നാരായണത്തറ, കോളങ്ങാട്ടുകര, വരടിയം ഈസ്റ്റ്, വരടിയം സൌത്ത്, അംബേദ്കർ ഗ്രാമം, വരടിയം നോർത്ത്, അവണൂർ, കാരൂർ എന്നീ വാർഡുകളാണുള്ളത്. 22,482 ജനസംഖ്യ. 96.5% സാക്ഷരത ഈ പഞ്ചായത്ത് കൈവരിച്ചിട്ടുണ്ട്. നിലവിൽ LDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ആകെയുള്ള 15 വാർഡുകളിൽ LDF 11, UDF 3, സ്വതന്ത്രർ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 5 വർഷങ്ങൾ കൊണ്ട് പഞ്ചായത്തിൽ ഒട്ടേറെ പദ്ധതികൾ നടത്താൻ സാധിച്ചതായും കൃഷി, ആരോഗ്യം, റോഡ്, ഭവനം, ക്ഷീരമേഖല, ശിശു സംരക്ഷണം, സ്ത്രീ സംരക്ഷണം, അടിസ്ഥാന സൗകര്യം തുടങ്ങി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായതായും ഭരണപക്ഷം അഭിമാന നേട്ടമായി ചൂണ്ടിക്കാട്ടുന്നു. 100% പദ്ധതി നിർവഹിക്കുന്ന പഞ്ചായത്തായി അവണൂർ മാറിയെന്നും 100% നികുതി പിരിവ് നടത്താൻ സാധിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ ബാബുരാജു പറഞ്ഞു. 2015 പുതിയ ഭരണസമിതി ഞങ്ങൾ വന്നതിന് ശേഷം 5 വർഷക്കാലമായി ജനപങ്കാളിത്തത്തോടുകൂടി നല്ല രീതിയിൽ വികസന പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഉൽപ്പാദന മേഖലയിലായാലും ക്ഷീരമേഖലയിലും അതോടൊപ്പം തന്നെ നമുക്ക് സേവന മേഖല, പശ്ചാത്തല മേഖല എന്നീ മേഖലകളിലൊക്കെ നമുക്ക് നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളൊരു ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. അപ്പോൾ മാതൃകാപരമായി ജനപങ്കാളിത്തത്തോടുകൂടി ആസൂത്രണ സമിതി കൂടി നമ്മൾ ചർച്ച ചെയ്ത് ഓരോ സമയത്തും നല്ല വിജയകരമായി വികസനം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉൽപ്പാദന മേഖലയിൽ നമ്മൾ കഴിഞ്ഞ ഭരണസമിതി കാലത്തേക്കാളും നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം 1.5 ലക്ഷം ടൺ നെല്ല് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ഷീരമേഖലയിലും കഴിഞ്ഞ ഭരണസമിതി കാലത്തേക്കാളും നമുക്ക് 1 ലക്ഷം ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് സാധിച്ചിട്ടുണ്ട്. 5 വർഷക്കാലത്തെ LDF ഭരണം ദുർഭരണമായിരുന്നുവെന്നും പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നും UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മുരളീധരൻ ചേലാട്ട് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും നിർബാധം തുടർന്ന കഴിഞ്ഞ 5 വർഷങ്ങൾ മെഡിക്കൽ കോളേജും ആരോഗ്യ സർവകലാശാലയും ഉൾപ്പെടുന്ന അഭിമാനസ്തംഭമായ 2 സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഈ പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിക്കൊണ്ട് സ്വന്തം താല്പര്യമനുസരിച്ച് സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന സ്ഥാപനങ്ങളാക്കി അവരെ മാറ്റിയെടുത്തു. കർഷകർക്ക് ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചിറകളുടെ അറ്റകുറ്റപ്പണികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന് 5 വർഷം കഴിഞ്ഞിട്ടും ഒരു ചിറ പോലും കർഷകർക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കുടുംബശ്രീ സംവിധാനത്തെ ഇവിടെ തച്ചുടയ്ക്കപ്പെട്ടു. കുടുംബശ്രീ സംവിധാനം കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് 2010 മുതൽ 2015 വരെ വളരെ സുഗമമായി നടന്നിരുന്ന കുടുംബശ്രീ സംവിധാനത്തെ തകർത്തെറിഞ്ഞു. ആ കുടുംബശ്രീ സംവിധാനം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി അഴിമതി കൊടികുത്തു വാങ്ങ കഴിഞ്ഞ 5 വർഷമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. UDFും LDFും മാറി മാറി ഭരിക്കുന്ന അവണൂർ പഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് നിലനിൽക്കുന്നതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ LDF ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നും BJP അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AB സദാനന്ദൻ പറഞ്ഞു. മാറി മാറി ഭരിച്ചിരുന്ന കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ മാറി മാറി ഭരിച്ച് ജനങ്ങളുടെ വാഗ്ദാനത്തിൽ നിന്നിട്ട് അവൻ പുറകോട്ട് പോയി. ഒരു കാരണവശാലും അടിസ്ഥാനപരമായ കുടിവെള്ള പദ്ധതി പോലും അവർക്ക് ആവശ്യം കഴിഞ്ഞിട്ടില്ല. ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം പോലും അവർക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ പഞ്ചായത്തിൻ്റെ ശോചനീയ അവസ്ഥ. പിന്നെ ഏകാധിപത്യ രീതിയിലാണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ആ പരിസരത്തും കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഒരാൾ പോലും അവർ ജോലിക്ക് നിർദ്ദേശിക്കപ്പെടുന്നില്ല. കുടുംബശ്രീയിൽ കൂടിയിട്ടുള്ള വ്യാപകമായ കമ്മ്യൂണിസ്റ്റ് അതിക്രമമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ധാരാളമായ മറ്റുള്ള പാർട്ടികളെ അടിച്ചമർത്തി തൻ്റെ അധികാരം ഉറപ്പിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP 15-ൽ 8 സീറ്റും ഷുവറായിട്ട് കിട്ടി അധികാരത്തിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഭരണം നിലനിർത്താനാകുമെന്ന് LDF ശുഭാപ്തി വിശ്വാസം പുലർത്തുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന് BJP കരുതുന്നു. എന്തായാലും അവണൂർ പഞ്ചായത്തിന്റെ ഭരണം ആരുടെ കൈകളിലിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം.